എനിക്ക് മൂന്ന് ചാൻസ് രണ്ടല്ലേ കഴിഞ്ഞുള്ളൂ. ആറ് പ്രാവശ്യം അറിഞ്ഞില്ലേ, ഇനി പറ്റില്ല ശനി. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശിക്ഷ? മൂന്ന് ചാൻസ് എന്ന് പറഞ്ഞാൽ ഒമ്പത് പ്രാവശ്യം പറഞ്ഞ ഞാൻ ആറ് പ്രാവശ്യം എറിഞ്ഞോളൂ. കളിക്കാതെ സൂചിച്ചതാടോ, ഇനി പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ ഒരുത്തനും ഇവിടെ കളിക്കാൻ പോണില്ല. ഉള്ള കാശ് മാറ്റി പോരാ. ഇനി ടോക്കൺ കൊടുക്കണം കേട്ടോ, മര്യാദയിലായിട്ട്. എന്താണ് മാറിക്കോ, ഒറ്റ റോഡ് കാണുന്നത്. ഓരോരുത്തമാർ കളിക്കാൻ വന്നിരിക്കുന്നു. ടോക്കന്മാർക്ക് ആശം വെച്ചിട്ടാ ചെല്. ഏ മിസ്റ്റർ, ഒന്ന് നിക്കണേ, ഒന്നിങ്ങ് വന്നേ. എന്റെ സുമതിയേ, ഇത്രയും വലിയ കെങ്കേമനിടി ഞാൻ സിനിമയില് മാത്രമേ കണ്ടിട്ടുള്ളൂ. അല്ല മോനെ, ഓരോ ഇടിക്കും ഓരോ കിണ്ടലാണ് വെയിറ്റ്. എന്റെ അമ്മൂ, എന്റെ ഞങ്ങൾക്ക് കിടക്കി പോയി. ദേ നമ്മുടെ ഭരതനാശനെ, നമ്മൾ വിചാരിക്കുന്ന കാര്യമല്ല. ടോക്കൺ ഇല്ല, പിന്നെ ആയിരിക്കുന്നത് വാഴപ്പണ്ടിയാണ്. ടോക്കൺ തരാൻ പറ്റില്ല, അതിന്റെ കാരണമല്ലേ ചോദിച്ചത്. പറയാൻ സൗകര്യമില്ലെങ്കിലോ? സൗകര്യപ്പെടണമല്ലോ, ഇല്ലെങ്കിൽ കളി നിർത്തി ഷട്ടർ ഇട്. ഏ മിസ്റ്റർ, നിങ്ങൾക്ക് ടോക്കൺ തരരുതെന്നാണ് നിർദ്ദേശം. കാരണം അറിയണമെങ്കിലേ ഭായിയോട് പോയി ചോദര. ഭായി? ഏത് ഭായി? ഞങ്ങൾ കാശാണോ തരണം? ഉള്ള കളിക്കാതെ ടോക്കൺ താടോ? മര്യാദക്ക് ടോക്കൺ കൊടുക്കണോ? ടോക്കൺ 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 ടോക്ക
എന്താ കാര്യം? എന്താ ആശാനേ, നിങ്ങളെപ്പോലുള്ളവർ ഇതുപോലെ നിസ്സാര കാര്യത്തിന് വഴക്ക് കൂടിയാലോ? ഞാനില്ലേ ഇവിടെ, എന്ത് പ്രശ്നമുണ്ടായാലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ആ മരുന്ന് കയറി കയ്യെടുക്ക്. ആ ഇരിക്ക. എന്താ കാര്യം? കാര്യം എന്താന്ന് പറ. അങ്ങോട്ട് ഇരിക്കുന്നേ. കുടിക്കാൻ ചായയോ കാപ്പിയോ അതോ ഒന്നും വേണ്ട. എന്തെങ്കിലും ഒന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇയാൾ കാര്യം പറ. പറയാം. എന്താ പേര്? ഭരതൻ. എന്റെ പേര് ചന്ദ്രപ്പൻ. സ്നേഹമുള്ളവർ ബായി എന്ന് വിളിക്കും. 23 വർഷമായി ഞാൻ ഈ കാർണിവലിനെ ചുമക്കാൻ തുടങ്ങി. ആ വാ വാ വാ. ഇതാണ് എന്റെ മകള് റാണി, ഇതല്ലി എന്റെ ഭാര്യ, രണ്ടാം ഘട്ടാണ്. അതെന്തോ ആവട്ടെ, നിങ്ങൾ എന്തിനാ എന്നെ വിളിപ്പിച്ചത്? അത് പറ. എനിക്കൊരു അപേക്ഷയുണ്ട്. നിങ്ങൾ ദയവായി സൂചികയിൽ പങ്കെടുക്കരുത്. കാരണം? മിസ്റ്റർ ഭരതൻ, 50,000 രൂപയാണ് പൂരം കമ്മിറ്റിക്കാർക്ക് ഞാൻ തറവാടുകയായി കൊടുത്തത്. പോലീസിനും പഞ്ചായത്തിനും വേറെ 1,200 ജോലിക്കാര്, അവരുടെ ശമ്പളം, മറ്റ് ചെലവുകൾ. ഒരു ദിവസം ചുരുങ്ങിയത് 15,000 രൂപയെങ്കിലും വരുമാനം ഉണ്ടായാലേ ഇത് നഷ്ടമില്ലാതെ കൊണ്ടു നടത്താനാവും. നഷ്ടത്തിൽ നടത്തിക്കൊണ്ടുപോകണമെന്ന് ഞാൻ പറഞ്ഞോ? എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഭരതനെപ്പോലെ 3-4 പേര് വിചാരിച്ചാൽ എനിക്കിത് അടച്ചുപൂട്ടി സ്ഥലം വിടേണ്ടി വരും. മരണക്കിണർ, മാജിക് ഷോ, മിനി സൂ, ഇവയിൽ നിന്നും മറ്റും കിട്ടുന്ന വരുമാനം കൊണ്ട് എന്താവാന? സൂചിയേറാണ് കാർണിവലിന്റെ പ്രാണവായു. സൂചിയേറെന്ന് പറഞ്ഞാൽ അത് വെറും ഭാഗ്യം മാത്രമല്ല, അതൊരു പ്രാക്ടീസും കൂടിയാണ്. ഉന്നം തെറ്റാതെ എറിയാനറിയാവുന്ന ഒരാൾ വിചാരിച്ചാൽ ഞങ്ങളെ തോൽപ്പിക്കാൻ എളുപ്പമാണ്. എല്ലാ സ്ഥലത്തും നിങ്ങളെപ്പോലുള്ള ഒരു ഭീഷണി ഞങ്ങൾക്ക് ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ളവരുമായി ആദ്യമേ സന്ധിയിലെത്തുകയാണ് ഞങ്ങളുടെ പതിവ്. പറയൂ, നമുക്ക് എങ്ങനെ ഒരു ഒത്തുതീർപ്പിലെത്താം? ഒത്തുതീർപ്പിന് ഞാൻ തയ്യാറല്ലെങ്കിൽ എനിക്കിത് അടച്ചുപൂട്ടേണ്ടി വരും. ഒത്തുതീർപ്പിന് എന്താ വ്യവസ്ഥ? വ്യവസ്ഥ ഞാനിപ്പോ വരാം. എന്തായി ഭായി, എന്താ പറഞ്ഞേ? ഒത്തുതീർപ്പാക്കണോന്ന്. എന്നിട്ട് അയാളെന്താ അങ്ങോട്ട് പോയത്? ആ താനെന്തായി കാണിക്കുന്നു? ഒന്നില്ല. താൻ ടൗണിൽ ക്യാബറ നടത്തിയിരുന്ന ആളല്ലോ? ഞാൻ ലോബോ ഫോർട്ടൂച്ചിലാ വീട്. അന്ന് ക്യാബറയായിരുന്നു പണി, ഇപ്പൊ ഇവരുടെ കൂടെ റിക്കാർഡ് ഡാൻസാ. താൻ ഇതിനിടയ്ക്ക് എവിടെ പോയി? ഇത് വെച്ചോ, ഒരു പാരിതോഷികമായി കരുതിയാ. എനിക്ക് വേണ്ട. എണ്ണി നോക്ക, പോരങ്ങി പറ. എന്തിനാ എനിക്ക് കാശ് തരുന്നത്? ഭരതൻ ഇവിടെ വന്ന് എന്നെ ശല്യം ചെയ്യരുത്. എന്റെ തൊഴിലിനൊരു ഭീഷണിയാവരുത്, അതുകൊണ്ടാ. ഞാനൊരു ബുദ്ധിമുട്ടുകാരനാണ്, എന്നാലും ഞാനിത് വാങ്ങില്ല. സൂചി എറിഞ്ഞ് പണക്കാരനാകാമെന്ന് കരുതിയല്ല ഞാനിവിടെ വന്നത്. ഞാൻ നിങ്ങൾക്ക് ഭീഷണിയാണെന്ന് പറഞ്ഞില്ലേ? വാസ്തവത്തിൽ നിങ്ങളാണ് എന്റെ തൊഴിലിന് ഭീഷണിയായത്. ഞാനും? എന്ത് തൊഴിലാ ഭരതൻ ചെയ്യുന്നത്? ആനമയിലൊട്ടകം, മുച്ചീട്ട്, നാടകുത്ത്, പിന്നെ ഒരല്പം മാങ്ങാ കച്ചവടം. 4-5 കുടുംബങ്ങൾ കഴിയുന്ന ഇതുകൊണ്ടാണ്. നിങ്ങളുടെ കാർണിവൽ വന്നതുകൊണ്ട് ഞങ്ങളുടെ കഞ്ഞി ഒഴിമുട്ടി. ആയി എന്നെ ഓർത്ത് ഉറങ്ങാതിരിക്കണ്ട. ഞാൻ കാരണം ഇത് കൂട്ടേണ്ടി വരില്ല, തീർച്ച. പിന്നെ വ്യവസ്ഥ എന്നൊക്കെ വെറുതെ ചോദിച്ചതാ. പോട്ടെ, നിക്കേ. നല്ലതായാലും ചീത്തയായാലും ഒരു തീരുമാനമെടുക്കാൻ ഞാൻ അധികം സമയമെടുക്കില്ല. ഈ പൈസ എടുത്തപ്പോഴേ എന്റെ മനസ്സ് പറഞ്ഞു താനിത് വാങ്ങിക്കില്ലെന്ന്. എങ്കിലും ഒന്ന് ക്ഷമിച്ചെന്ന് മാത്രം. തന്നെ എനിക്ക് ബോധിച്ചു, ഒരു ജോലി തന്നാ താനത് സ്വീകരിക്കുമോ? പെട്ടെന്ന് എങ്ങനെയാ ഇതിനൊരു മറുപടി പറയാ? ധൃതിയില്ല, നാളെയോ മറ്റന്നാളോ അറിയിച്ചാ മതി. 10 പവന്റെ സ്വർണം, 15 രൂപ സ്ത്രീധനം, അതാ അവരുടെ ഡിമാൻഡ്. അവരുടെ യോഗ്യത വെച്ച് നോക്കുമ്പോ ഇത് കൂടുതലാണെന്ന് ഞാൻ പറയില്ല. കൂടുതലാണെന്ന് ഞാനും പറഞ്ഞില്ല. സ്വർണം അവൾക്കുണ്ട്, കയ്യിലുള്ള കാശും ബൈക്ക് വിറ്റതും കൂടെ ചേർത്ത ഒരു 10 തയ്ക്കാം. പിന്നെയും വേണല്ലോ, കല്യാണ ചെലവ് വേറെ. എന്ന് നടത്താന്നാ അവര് പറയുന്നത്? ഈ മേടമാസത്തിലാകാന്നാ പറഞ്ഞത്. നമ്മൾ പ്രതീക്ഷിക്കാതെയും ചോദിക്കാതെയും ഒക്കെ കിട്ടുന്നതിനെയാണ് ദൈവഗത്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ആശാൻ ആ ജോലി ഒരിക്കലും വേണ്ടെന്ന് പറയരുത്. തന്നെയുമല്ല, ആശാൻ ഇതിൽ നിന്നൊരു പുരോഗതി ഉണ്ടായാൽ അതിന്റെ ഗുണം ഞങ്ങൾക്കും കൂടെ അല്ലേ?
അതുമല്ല ശനെ, വനജയുടെ കല്യാണത്തിന് കുറെ പൈസയുടെ പോരായില്ലേ? ജോലി സ്വീകരിക്കണമെങ്കിൽ ആദ്യമേ കുറെ പൈസ അഡ്വാൻസ് ആയി തരാൻ ഭായിയോട് പറയണം. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കുള്ള കല്യാണം ഭംഗിയായി സമയത്തിന് നടത്താം. തരും, തീർച്ചയായും തരും. ചോദിക്കാതെ തന്നെ അയാൾ കുറെ കാശ് തരാൻ തയ്യാറായതല്ലേ? അപ്പൊ പിന്നെ വായ്പ വെച്ചാൽ തരാതിരിക്കോ? ഞാൻ പോയാ നിങ്ങൾ എന്ത് ചെയ്യും? അത് കൊള്ളാം, നല്ല ചോദ്യം. ആശാൻ ജനിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഇതൊക്കെ ഓർത്ത കാര്യം നടക്കൂ. വാകീറിട്ടുണ്ടെങ്കിൽ അതിനെ ദൈവം തരും, എനിക്കുറപ്പുണ്ട്. കുറെ കാലം ആശാന്റെ കൂടെ നടന്നല്ലേ, അല്ലറ ചില്ലറ വേലയൊക്കെ നമുക്ക് അറിയാം. അതൊക്കെ മതി ജീവിക്കാൻ, അല്ലേടാ? പിന്നെ ചോദിച്ച 10,000 രൂപയുണ്ട്. പിന്നെ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടെ പറഞ്ഞേക്കാം. മാസം 2,500 രൂപയായിരിക്കും ഭരതന്റെ ശമ്പളം. ഇന്ന ജോലിയെന്നില്ല, അറിയാവുന്ന എല്ലാ ജോലിയും ചെയ്യുന്നു. അനിയത്തിയുടെ കല്യാണത്തിന് ശേഷമേ ഞാൻ ജോലിക്ക് വരും. ആ, അത് ഞാൻ സമ്മതിച്ച കാര്യമല്ലേ. ശരി, ശരി.